ഹായ് വെൽക്കം ഓൾ ടു വെൽക്കംസ് പി എസ് സി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എജു ടിപ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഹിമാലയത്തിന്റെ ഡിവിഷൻ ആയിരുന്നു അതായത് ഹിമാചലും ശിവാലിക്കും പഠിച്ചു ഇന്നിന് നമ്മൾ പോകുന്ന ഏതാണ് പൂർവാചൽ അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ അതും അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹില്ലാണ് പഠിക്കേണ്ടത് അപ്പോൾ ഉത്തരപർവ്വത മേഖലയുടെ രണ്ട് ഡിവിഷൻ കഴിഞ്ഞു ഉത്തരപർവ്വത മേഖലയിലെ ട്രാൻസ് ഹിമാലയവും പഠിച്ചു ഹിമാലയവും പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കിഴക്കൻ മലനിരകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഹിമാലയം നമുക്ക് അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ വരുന്ന ഹിമാലയത്തിന്റെ ഭാഗം അതായത് ഹിമാലയം അതിന്റെ എന്താണ് വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിൽ വന്നതിന് ശേഷം അത് എന്ത് ചെയ്യുന്നുണ്ട് സൗത്തിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അതായത് അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ ഉള്ള ഭാഗം അതറിയപ്പെടുന്നതാണെന്ത് ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ എന്നറിയപ്പെടുന്ന ഇവിടെ നമുക്ക് ഒന്ന് മാപ്പിൽ നോക്കാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ സി ഇവിടെ ഇത് അരുണാചൽ പ്രദേശ് ആണ് അരുണാചൽ പ്രദേശിൽ അപ്പൊ ഹിമാലയം ഇങ്ങനെ വന്നിട്ട് അരുണാചൽ പ്രദേശ് വന്നിട്ട് സൗത്തിലേക്ക് പതുക്കെ ബെൻഡ് ചെയ്ത് വന്നു അല്ലേ അപ്പൊ നമുക്ക് ഈ ബെൻഡ് ചെയ്ത് വന്നിട്ടുള്ള ഈ ഒരു ഭാഗം കണ്ടോ ഇതാണ് എന്താ കിഴക്കൻ മലനിരകൾ അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന്റെ ഭാഗത്ത് കാണപ്പെടുന്ന ഭാഗം അരുണാചൽ മുതൽ മിസോറാം വരെ വരുന്ന ഹിമാലയത്തിന്റെ ഭാഗത്തെ വിളിക്കുന്നതാണ് ദ പൂർവാച്ചൽ കിഴക്കൻ മലനിരകൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത് കാരണം ഇവിടെ എന്താ പറയുന്നത് നമുക്ക് കമ്പയേർഡ് ടു ഹിമാലയം അല്ലെ ഈ ഒരു പാർട്ടിനെ വെച്ച് നോക്കുമ്പോ അത്രയ്ക്ക് ഉയരയില്ല പർവ്വതങ്ങൾ എന്ന് പറയാൻ പറ്റില്ല കുന്നുകൾ അല്ലെങ്കിൽ മലനിരകൾ എന്നേ പറയാൻ പറ്റുകയുള്ളു സോ അതുകൊണ്ട് ഇതിനെ നമ്മൾ കിഴക്കൻ മലനിരകൾ എന്നാണ് വിളിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ കിഴക്കൻ മലനിരകളുടെ ഭാഗമാണ് എന്നൊക്കെ പറയുന്നത് ഇവിടെ നമുക്ക് പഡ്കായി ബമ്മുണ്ട് പിന്നെ ഈ കാണപ്പെടുന്ന നാഗാ ഹിൽസ് ആണ് നാഗാലാൻഡിലെ ഹിൽസ് ആണ് നാഗ ഹിൽസ് പിന്നെ മീസോ ഹിൽസ് ഉണ്ട് ഇനി ഇതിന്റെ തന്നെ ഭാഗമാണ് ഇവിടെ എന്ത് കിടക്കുന്നത് ജയന്തിയ ഹിൽസ് ഖാസി ഹിൽസ് ഗാരോ ഹിൽസ് ഓക്കെ അപ്പൊ ഇത്രയും ഹിൽസ് എന്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഈസ്റ്റേൺ ഹിൽസിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അതായത് നമ്മളിവിടെ പറഞ്ഞത് ഖാസി ഗാരോ ജയന്തിയ പട്ടായിബം നാഗ കുന്നുകൾ മീസോ കുന്നുകൾ മണിപ്പൂർ കുന്നുകൾ ഇവയെല്ലാം എന്തിന്റെ ഭാഗമാണ് കിഴക്കൻ മലനിരകളുടെ ഭാഗമാണ് ഇനി നമ്മുടെ ഘാസി ഗാരോ ജയന്തിയ ഈ മൂന്ന് ഹിൽസും വരുന്നത് എവിടെയാണ് ഈ മൂന്ന് ഹിൽസും വരുന്നത് മേഘാലയയിലാണ് ഓക്കെ മേഘാലയയിൽ കാണപ്പെടുന്ന കിഴക്കൻ മലനിരകളുടെ ഭാഗമാണ് ഏതൊക്കെ ഗാരോ ിയ ഖാസി ഹിൽസിലാണ് എന്ത് വരുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസൻട്രം ഓർക്കുക ചിറാപ്പുഞ്ചി അല്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എന്നറിയപ്പെടുന്ന ഏതാണ് മൗസിൻട്രം ആണ് മൗസിൻട്രം വരുന്നത് എവിടെയാണ് കുന്നിലാണ് അതായത് മേഘാലയയിലെ കുന്നിലാണ് എന്ത് വരുന്നത് മൗസിൻട്രം സ്ഥിതി ചെയ്യുന്നത് അപ്പം മൗസൻഡ്രത്തിന് മുമ്പ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചുകൊണ്ടിരുന്ന പ്രദേശമാണേത് ചിറാപ്പുഞ്ചി ഓക്കെ ചിറാപ്പുഞ്ചിയുടെ പേര് മാറ്റി ചിറാപുഞ്ചി അറിയപ്പെടുന്ന എന്താണ് സോഹ്ര എന്ന പേരിലാണ് ചിറാപുഞ്ചി അറിയപ്പെടുന്നത് ഓക്കെ സോഹ്രസ് ദ ന്യൂ നെയിം ഓഫ് ചിറാപുഞ്ചി ഓക്കെ സോഹ്ര എന്നാണ് ചിറാപുഞ്ചി അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻട്രവും ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചുകൊണ്ടിരുന്ന പ്രദേശമായ ചിറാപ്പുഞ്ചിയും സ്ഥിതി ചെയ്യുന്ന മേഘാലയത്തിലെ കാസി കുന്നുകളിലാണ് ഓക്കെ അല്ലേ ഇനി നമ്മുടെ കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നതാണ് ഏത് ലക്കടി അല്ലെ കേരളത്തിന്റെ ചിറാപ്പുഞ്ചി എന്ന് അറിയപ്പെടുന്നത് ലക്കടിയാണ് ഇനി തെക്കേ ഇന്ത്യയുടെ അല്ലെങ്കിൽ ദക്ഷിണ ഇന്ത്യയുടെ ചിറാപ്പുഞ്ചി എന്ന് അറിയപ്പെടുന്ന ഏതാണ് കർണാടകത്തിലെ അകുംബെ അപ്പൊ ഈ കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയ ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞിരുന്നു ഹിമാലയത്തിലെ ചുരങ്ങൾ പഠിക്കണം പി എസ് നമ്മളോട് ചുരങ്ങൾ ചോദിക്കാറുണ്ട് ഓക്കെ ചിലപ്പോൾ ചോദിക്കുന്നത് ചുരങ്ങൾ തന്നിട്ട് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ചോദിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ ചോദിക്കുന്നത് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു ചുരം തന്നിട്ട് അത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ രണ്ട് സ്ഥലങ്ങൾ തന്നിട്ട് അതിനെ ബന്ധിപ്പിക്കുന്ന ചുരം ഏത് എങ്ങനെ വന്നാലും പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് സോ ഇത് നമുക്ക് ചുരം പഠിക്കണം ചുരം അല്ലെങ്കിൽ പാസ് അല്ലെ ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പർവ്വതങ്ങളുടെ ഇടയിലൂടെ പോകാൻ സാധിക്കുന്ന എന്താ പറയുന്ന പ്രകൃതിദത്തമായിട്ടുള്ള വിടവുകളാണ് എന്തെന്ന് പറയുന്നത് ചുരം അപ്പൊ പർവ്വതങ്ങൾക്കിടയിൽ വരുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ചെറിയ ഇത് വിളിക്കുന്നത് ചുരം എന്ന് വിളിക്കുന്നത് അപ്പം ഈ ചുരം നമ്മൾ സാധാരണ എന്തിനു യൂസ് ചെയ്യാറുണ്ട് രണ്ട് സംസ്ഥാനങ്ങളുമായോ അല്ലെങ്കിൽ രണ്ട് പ്രദേശങ്ങളുമായോ രണ്ട് ഒക്കെയായോ നമ്മൾ എന്താ പറയണത് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ നമ്മൾ ചരക്ക് ഗതാഗതത്തിനൊക്കെ ഉപയോഗിക്കുക ഉപയോഗപ്പെടുത്തുന്നതാണെന്തിനെ ചുരങ്ങളെ അപ്പം അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചുരങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പം ഞാനിവിടെ ചില പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ട് കണ്ടിട്ടുള്ള ചില ചുരങ്ങളും പിന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയതായിട്ടുള്ള ചുരങ്ങളും ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ഇന്ത്യയുടെ ആ ഹിമാലയത്തിന്റെ ഒരു പാർട്ടാണ് ഇവിടെ വരയ്ക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് അഖിൽ പാസ ദാർദുല പാസ ബാരസ പാസ ലിപ്പുലേഖ് പാസ നാഥുല പാസ ജോജില പാസ എഴുതിയിരിക്കുന്ന ജോജില എന്നാണെങ്കിലും ജോജില എന്നാണ് അതിന്റെ പ്രൊണൗസിയേഷൻ വരുന്നത് ദെൻ പിർപ്പഞ്ചാൽ പാസ ബനിഹൽ പാസ റോഹുതാങ് പാസ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാസ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്കിപ്പോൾ ഓരോ പാസ് പഠിക്കാം ഇതാണ് അഖിൽ പാസ് ഞാനിപ്പോൾ ഇവിടുന്ന് ഇങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു ഇത് നമുക്കറിയാം ഇത് എവിടെ വരുന്നത് നമ്മുടെ ലഡാക്ക് റീജിയൻ ആണ് അല്ലേ ഇപ്പൊ ലഡാക്കിനെയും ഇവിടെ കിടക്കുന്ന രാജ്യം ഏതാണ് ചൈനയാണ് അപ്പൊ ഓർത്ത് വെക്കാം ലഡാക്കിനെയും ചൈനയെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് എന്ന് പറയുന്ന അഖിൽ പാസ് എന്ന് പറയുന്ന ഓക്കെ ലഡാക്കിനെയും ചൈനയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ് ആണ് എന്ന് പറയുന്നത് അഖിൽ പാസ് ഓക്കെ അപ്പൊ അത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ജസ്റ്റ് അറിഞ്ഞു വെക്കുക ഇപ്പൊ ചൈനയുടെ കേസിലുള്ള കുറച്ച് പാസും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിഞ്ഞു വെക്കണം ഇനിയുമുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളും ചൈനയും കൂടി ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദെൻ നെക്സ്റ്റ് ഖർദൂങ് പാസ്സ ഈ ഖർദൂങ് നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും അല്ലെ ഖർദൂങ് നമുക്കറിയാം ഇവിടുന്നാ ഇത് കിടക്കുന്ന ലഡാക്ക് റേഞ്ചാണ് ഞാൻ ഇവിടെ വരയ്ക്കാൻ ശ്രമിച്ചത് അപ്പൊ ഇത് ലഡാക്ക് ആണ് അല്ലേ ഈ കിടക്കുന്ന ഇത് ഖർദൂങ് ലഡാക്കാണ് ലഡാക്കിനെയും ശ്രീനഗറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് എന്ന് പറയുന്ന ഖർദൂംഗ്ല പാസ് അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചു വെക്കാം ലഡാക്കിനെയും സിയാച്ചിൻ ഗ്ലേഷ്യറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഏതാ ഖർദൂങ് പാസ് ഖർദൂങ് പാസ് നമുക്ക് ഫെമിലിയർ ആയിരിക്കുന്നത് എങ്ങനെയാണ് ആ ഹൈയസ്റ്റ് മോട്ടറബിൾ റോഡ് ഇൻ ദ വേൾഡ് അല്ലെ അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എന്ത് പഠിച്ചിരുന്നത് ഖർദുങ്യെ പഠിച്ചിരുന്നത് പക്ഷെ ഇപ്പം അത് മാറി ഇപ്പം ഹയ്യസ്റ്റ് മോട്ടറബിൾ റോഡ് ഇൻ ദ വേൾഡ് എന്ന് അറിയപ്പെടുന്ന ഏതാണ് ഉമിംഗ്ല പാസ് ആണ് ഓക്കെ ഉമിംഗ്ല പാസ് ആണ് ഇപ്പം ഹൈയസ്റ്റ് മോട്ട്രബിൾ റോഡ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെട്ടെന്ന് ഈ പദവി ആദ്യം ഉണ്ടായിരുന്ന ആർക്കായിരുന്നു ഖർദുങ് ആയിരുന്നു ഇപ്പൊ ചേഞ്ച് ചെയ്തിട്ട് എന്തായി ഉമിംഗ്ല പാസ് ആണ് എന്ത് ഹയസ്റ്റ് മോട്ട്രബിൾ ഇൻ ദ വേൾഡ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പാസ് പാസ് ആണ് സസ്കർ സസ്കർ റേഞ്ച് റേഞ്ചിൽ കിടക്കുന്ന ഈ പാസ് ആണ് എന്നറിയപ്പെടുന്ന ബാരാലാച്ച പാസ് ഓക്കെ പാസ് വരുന്നത് ഹിമാചൽ പ്രദേശിലാണ് അപ്പൊ ഹിമാചൽ പ്രദേശിലെ റാഹുലിനെയും ഇവിടെ എഴുതിയിടാ പിന്നെ ഹിമാചൽ പ്രദേശിലെ ലാഹുലിനെയും അതുപോലെ തന്നെ ലഡാക്കിലെ ലേയും തമ്മിൽ കണക്ട് പാസ് ചെയ്യുന്ന അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലെ എന്താണ് ലാഹുലിനെയും അതായത് ഹിമാചൽ പ്രദേശിനെയും ലഡാക്കിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് പറയുന്ന ബാരാലാ ബാല പാസ് എന്നും പറയാറുണ്ട് ദൻ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കാണുന്നത് ഇവിടെ ഒരു ഇത് കണ്ടോ ഈ പാസ് ആണ് എന്ന് പറയുന്ന ഷിബ്കിലാ പാസ ഷി ലാ പാസ് ഷിപ്പ് പാസ് കണക്ട് ചെയ്യുന്ന ഇത് ഹിമാചൽ പ്രദേശ് ആണ് അല്ലെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ് എടുത്താൽ നമുക്കറിയാം എവിടെയൊക്കെ കിടക്കുന്ന എന്താണ് ഹിമാചൽ പ്രദേശാണ് അപ്പൊ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും കണക്ട് ചെയ്യുന്നതാണ് എന്ന് പറയുന്ന ഷിബ് പാസ് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും കണക്ട് ചെയ്യുന്ന ഏതാണ് ഷിബ് കിലാപാസ് നമ്മുടെ ഈ സത്ലജ് നദിയിലെ സത്ലജ് നമുക്കറിയാം ടിബറ്റിൽ നിന്നാണ് ഉത്ഭവം അതായത് സിന്ധു നദി ഒറിജിനേറ്റ് ചെയ്യുന്നതിന്റെ അടുത്തു നിന്ന് തന്നെയാണ് ആര് ഉത്ഭവിക്കുന്നത് സത്ലജ് നദിയും ഉത്ഭവിക്കുന്നത് ആ നദികൾ പറയുമ്പോ പറയാം അപ്പൊ നമ്മുടെ സത്ലജ് നദി ഇന്ത്യയിലേക്ക് ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന സത്ലജ് നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ഇതുവഴിയാണ് ഷിപ്കില പാസിന് സമീപത്തുകൂടിയാണ് ഓക്കെ അപ്പൊ ഓർത്തു വെക്കാൻ എളുപ്പമുണ്ട് സത്ലജ് ഷിപ്പ്കില സത്ലജ് നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ഷിബ്കിലാ പാസിന് സമീപത്തു കൂടിയാണ് നെക്സ്റ്റ് പാസ് നമുക്ക് ഇവിടെ ഉണ്ട് അതാ അതാക്കണ്ടോ ലിപ്പുലേക്ക് പാസ് ഈ ലിപ്പുലേക്ക് പാസിന് ഒരു പ്രത്യേകതയുണ്ട് ലിപ്പുലേക്ക് പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രൈ ജംഗ്ഷൻ ബിറ്റ്വീൻ ഇന്ത്യ ടിബറ്റ് ആൻഡ് നേപ്പാൾ ഓക്കെ ഇന്ത്യ ടിബറ്റ് ആൻഡ് നേപ്പാൾ ഓർത്ത് വയ്ക്കണേ ഇന്ത്യ ടിബറ്റ് നേപ്പാൾ ഉത്തരാഖണ്ഡിലാണ് എന്ത് വരുന്നത് നമ്മുടെ ലിപ്പുലേക്ക് പാസ് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇതൊരു ട്രൈ ജംഗ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഒരു മൂന്നും കൂടിയ വഴിയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ലിപ്പുലേക്ക് പാസ് അതായത് മാനസരോവർ കൈലാസ തീർത്ഥയാത്രയ്ക്കൊക്കെ പോകുന്നവരെ പ്രയോജനപ്പെടുത്തുന്ന പാസ്സാണ് എന്ന് പറയുന്ന ലിപ്പുലേക്ക് പാസ് ഏറെക്ക ഇന്ത്യയും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡെന്ന് ഓർത്ത് വെക്കുക ഉത്തരാഖണ്ഡും ടിബറ്റും നേപ്പാളും തമ്മിലുള്ള ഒരു മൂന്നും കൂടിയ വഴിയാണെന്നു പറയുന്ന ലിപ്പുലേക്ക് പാസ അടുത്ത നമുക്ക് ഇവിടെ സിക്കിം ആണല്ലേ സിക്കിം ഇങ്ങോട്ടാന്ന് വിചാരിക്കുക സിക്കിമിൽ വരുന്നതാണ് ഏതാ നാഥുല പാസ് പലതവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നാഥുല പാസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നാഥുല പാസ് നാഥുല പാസ് നമുക്കറിയാം സിക്കിമിനെയും കൂടി കണക്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ കൂടി കണക്ട് നാഥുല നാഥുല പാസ് ഇന്ത്യയെയും സിൽക്ക് റൂട്ട് ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്ന അതായത് ഇന്ത്യയുടെ പട്ടുപാത എന്നറിയപ്പെട്ടിരുന്ന ആണ് ഏതാ പാസ് അതായത് നമുക്കറിയാം കുശാന വംശത്തിലെ പ്രസിദ്ധനായ രാജാവായിരുന്ന കനിഷ്കനാണ് എന്ത് ചെയ്യുന്നത് പണി കഴിപ്പിക്കുന്നത് ഓക്കെ കനിഷ്കൻ പണി കഴിപ്പിച്ച പാസ്സാണ് നാഥുല പാസ് ചൈനയിൽ നിന്നും പട്ടു വസ്ത്രങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി യൂസ് എന്ന് പറയുന്ന ചെയ്തിരുന്ന ആണ് അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കാം പട്ടുപാത എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിച്ച് പഠിക്കാനുള്ളത് ഇങ്ങോട്ട് വരാം സോജിലാ പാസ് സോജിലാ പാസ് ഈ പാസ് എന്ന് പറയുന്നത് നമ്മുടെ ലഡാക്കിനെയും ഓക്കെ അല്ലെങ്കിൽ നമുക്ക് വെക്കുക ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും കൂടി കണക്ട് ചെയ്യുന്ന ആണേത് പാസ് എഴുതുന്നത് സോജിലി ആണെങ്കിലും ജോജിലെന്നാണ് പക്ഷെ നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അറിയാതെ സോജിലാന്ന് തന്നെ വന്നു പോവുകയും ചെയ്യും ഓക്കെ അപ്പൊ വെക്കുക ജോജിലാ പാസ് എന്ന് പറയുന്നത് എന്തായിരുന്നു ആ നമ്മുടെ ലഡാക്കിനെയും കാശ്മീരിനെയും കൂടി കണക്ട് ഏതാ ആണേതാ പാസ് എക്സാക്ട് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ശ്രീനഗറിനെയും അതുപോലെ തന്നെ എന്തിനേയും കൂടി കണക്ട് ചെയ്യുന്നതാണ് കാശ്മീരിനെയും കൂടി കണക്ട് ചെയ്യുന്നതാണ് ഏത് ജോജില നെക്സ്റ്റ് പിർപഞ്ചാല് പിർപഞ്ചാല് കണക്ട് ചെയ്യുന്ന ജമ്മുവിനെയും കാശ്മീർ വാലിയെയും തമ്മിലാണ് ഓക്കെ ജമ്മുവിനെയും കാശ്മീർ വാലിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഏത് പിർ പാസ് ഓക്കെ ജമ്മുവിനേയും കാശ്മീർ വാലിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് പിർ പാസ് ഹിമാചലിലാണ് അല്ലേ വരുന്നത് സോറി ആ നമുക്കറിയാം ഹിമാദ്രി ഹിമാചൽ ഇത് ഹിമാചലിലാണ് കാണുന്നത് ആണ് ഇപ്പൊ തെറ്റിക്കരുത് കരുതോ ഇതാ ഇത് പിർപഞ്ചാൽ എന്ന് പറയുന്ന ആര്യ തമ്മിലാണ് ജമ്മുവും അതുപോലെ തന്നെ കാശ്മീർ വാലിയും കൂടി കണക്ട് ചെയ്യുന്നതാണ് ഇത് പിർപഞ്ചാൽ ഇനി ബാനിഹൽ പാസ് വരുന്ന ഏതാണ് ജമ്മുവിനെയും ശ്രീനഗറിനെയും കൂടി കണക്ട് ചെയ്യുന്നതാണ് ഏത് ബാനിഹൽ പാസ ദെൻ നെക്സ്റ്റ് ഈ റേഞ്ചിൽ തന്നെ കാണപ്പെടുന്നതാണ് റോഹത്താങ് പാസ റോഹാങ് പാസ് ഹിമാചൽ പ്രദേശിലാണ് റോഹിത്താങ് പാസ് കണക്ട് ചെയ്യുന്ന എന്തിനാണ് സ്പിത്തി വാലിയെയും അതുപോലെ തന്നെ എന്താണ് കുളു വാലിയെയും കൂടിയാണ് ആര് കണക്ട് ചെയ്യുന്നത് റോഹത്താങ് പാസ് കണക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഞാൻ നോട്ട് ആയിട്ട് തരാം അപ്പൊ എഴുതിയെടുത്തോളൂ അപ്പൊ ഈ പാസ് നമുക്ക് നോക്കാം പഠിക്കണേ ജോജില അല്ലെങ്കിൽ പാസ് എവിടെയാണ് ലഡാക്കിനെയും കാശ്മീരിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ പറയാം ശ്രീനഗറിനെയും ലേയെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചാൽ വേറെ വരും ജോജില ആണ് വരുന്നത് ഓക്കെ അപ്പൊ ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു ശ്രീനഗറിനെയും ലേയെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഏതാ ലഡാക്കിനെയും കാശ്മീരിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏതാന്ന് ചോദിച്ചാലും അത് ഏതാണ് അത് ജോജില ആണ് വരുന്നത് ദെൻ നെക്സ്റ്റ് പിർപഞ്ചാൽ പിർപഞ്ചാൽ നമ്മൾ പറഞ്ഞു ജമ്മുവിനെയും കാശ്മീർ വാരിയേയും കൂടി കണക്ട് ചെയ്യുന്നതാണ് ഏതാ പിർ പഞ്ചാൽ ബെനിഹൽ എന്ന് പറഞ്ഞാൽ ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പറയാം കാശ്മീർ വാരിയെയും സിവാലിക്ക ഔട്ടർ ഹിമാലയത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ചോദിച്ചാലും ഏതാണ് ബനിഹൽ ആണ് വരുന്നത് ഷിപ്കില അപ്പൊ ഈ ജോജ്ലാ പിർപഞ്ചാൽ ബെനിഹൽ എന്ന് പറയുന്ന എവിടെയാണ് നമ്മുടെ ജമ്മു കാശ്മീരിലായിട്ട് വരുന്നതാണ് അല്ലെങ്കിൽ ജമ്മു കാശ്മീർ ലഡാക്കിലായിട്ടാണ് ഇത് വരുന്നത് ജോജ്ല പെർപഞ്ചാൽ ബനിഹൽ പാസ ദെൻ ഷിപ്കില ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും കൂടി കണക്ട് ചെയ്യുന്നു റോഹിതാങ് ഹിമാചലിലെ കുഴുവാലിയെയും സ്പിതി വാലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ബാരാലാച്ചല ഓർ ബാരാച്ച പാസ് ഹിമാചൽ പ്രദേശിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് പറയാം ഹിമാചലിലെ ലാഹുലിനെയും ലഡാക്കിലെ ലേയെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണേത് ബാരാലാച്ച പാസ അപ്പൊ നമുക്കത് ഇവിടെ എന്ത് പറയാൻ പറ്റും ഇത് ഹിമാചൽ പ്രദേശിലെ പാസസ് ആണെന്ന് പറയാം അല്ലെ ിപ്പുലേക്ക് ഇന്ത്യ ടിബറ്റ് നേപ്പാൾ തമ്മിലുള്ള ട്രൈ ജംഗ്ഷൻ ആണ് മാനസരോഗി പാസ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഉത്തരാഖണ്ഡിലാണ് നീതി പാസ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഏത് നീതി പാസ് അപ്പൊ ഈ ലിപ്പുലേക്ക് നീതിയും വരുന്ന ഏത് സ്റ്റേറ്റിലാന്ന് ചോദിച്ചാൽ ഓർത്തുവെക്കണം ഉത്തരാഖണ്ഡില് പാസസ് ആണ് ഓക്കെ ദെൻ നെക്സ്റ്റ് നാഥുല സിക്കിമിനെയും ടിബറ്റിനെയും കണക്ട് ചെയ്യുന്നതാണ് നാഥുല ജലപ്ല എന്ന് പറഞ്ഞാൽ സിക്കിമിനെയും ഭൂട്ടാനേയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് അപ്പൊ ഈ നാഥുലയും ജലപ്പിലയും എവിടെ വരുന്നത് നമ്മുടെ സിക്കിമിൽ കാണപ്പെടുന്ന പാസസ് ആണ് എന്ന് പറയുന്ന നാഥുല ആൻഡ് ജലപ്ല ദിഹാങ് പാസ് അരുണാചൽ പ്രദേശിനെയും മ്യാൻമാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരവാണേത് ദിഹാങ് പാസ് ഓർത്തു വയ്ക്കാൻ പറ്റും നമ്മുടെ ബ്രഹ്മപുത്രയുടെ ദിഹാങ് പേര് ഓർത്തു വെച്ചാൽ മതി അരുണാചലിലാണ് ദിഹാങ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അത് നമുക്ക് എപ്പോൾ പഠിക്കാം എന്നാൽ മതി പഠിക്കുമ്പോൾ പഠിക്കാം അപ്പോൾ ഓർത്ത് വെക്കുക അരുണാചലിനെയും മ്യാൻമാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആണത് ദിഹാങ് പാസ് ഇനി അരുണാചലിനെ അരുണാചൽ പ്രദേശിനെയും ഭൂട്ടാനേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആണത് ആ ബോംഡിലാ പാസ് ഓക്കെ ബോംഡിലാ പാസ് ബന്ധിപ്പിക്കുന്ന അരുണാചലിനെയും ഭൂട്ടാനെയും അരുണാചലിനെയും മ്യാൻമാറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ദിഹാങ് പാസ് ഓക്കെ അപ്പൊ ഇത് അരുണാചൽ പ്രദേശിൽ വരുന്ന പാസ് ആണ് നെക്സ്റ്റ് അഖിൽ പാസ് ഞാൻ പറഞ്ഞു ലഡാക്കിനെയും ചൈനയെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ദെൻ ഖർദൂംഗ്ല ഖർദും സിയാച്ചിനെയും ലഡാക്കിലെ ലേയെയും സിയാച്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഖർദൂംഗ്ല ഖർദും ഇനി ഇവിടെ ശ്രദ്ധിക്കണത് ഹൈയസ്റ്റ് മോട്ടറബിൾ റോഡ് ഇൻ ദ വേൾഡ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് ചോദിച്ചാൽ ഏതാണ് വരുന്നത് ഉം ലിംഗ്ല കാരണം അത് നമ്മൾ ഖർദൂംഗ്ലയാണ് പഠിച്ചു വെച്ചിരുന്നത് തെറ്റിക്കരുത് അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഉം ലിംഗ്ല എന്ന് പറയുന്നത് എന്താ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് എന്നറിയപ്പെടുന്നതാണ് ദെൻ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെയുള്ള ഹിമാലയത്തിന്റെ ഭാഗമാണ് കിഴക്കൻ മലനിരകൾ മൗസിൻട്രം ചിറാപ്പുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഖാസി കുന്നുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പൊ ഇവിടെ ഓർത്തു വെക്കണം മൗസിൻഡ്രം ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസിൻട്രം മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഖാസി കുന്ന് മേഘാലയം അപ്പം മൗസിൻട്രത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരുന്ന പ്രദേശമാണ് ഏത് ചിറാപുഞ്ചി ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്ന എവിടെ തന്നെയാണ് ഖാസി കുന്നാണ് ചിറാപുഞ്ചിയുടെ പുതിയ പേരാണ് എന്തെന്നറിയപ്പെടുന്ന സോഹ്ര ഓക്കെ സോഹ്ര എന്നുള്ളതാണ് എന്ത് ചിറാപ്പുഞ്ചിയുടെ പുതിയ പേര് ഓക്കെ ചിറാപ്പുഞ്ചിയുടെ പുതിയ പേരെന്ന് ഓർത്ത് വെച്ചിരിക്കണം സോഹ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ പിന്നെ ഞാൻ ആദ്യം കുറച്ച് ഹിൽസ് എഴുതി ആ ഹിൽസ് എല്ലാം എന്തിനാണ് കിഴക്കൻ മലനിരകളുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് നമ്മുടെ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്ന ആ ഒരു ഡിവിഷൻ കഴിഞ്ഞു ഓക്കെ ഇനിയും നമുക്ക് കിടപ്പുണ്ട് എന്തൊക്കെയുണ്ട് ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻസ് ഉണ്ട് പെനീസുലാർ പ്ലേറ്റിയോസ് ഉണ്ട് കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ട് ഐലൻഡ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടം കൊണ്ട് നിർത്തുകയാണ് നിങ്ങൾ ഈ ചുരങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് യൂസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓർത്ത് വയ്ക്കാം നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ഒരു കോഡ് ക്രിയേറ്റ് ചെയ്ത് പഠിച്ചെടുക്കുക ഓക്കെ അപ്പോൾ ക്ലാസ് ഇവിടെ തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നില്ല കാരണം പലരും എന്നോട് കളിയാക്കി പോലെ എനിക്ക് കമൻറ്റ് അയക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് ചോദിച്ചുകൊണ്ട് അപ്പോൾ തൽക്കാലം ഞാനത് പറയുന്നില്ല ഏതായാലും സബ്സ്ക്രൈബ് ചെയ്തവരെ ചാനലിലെ ഒന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്